ഹായ് ഹലോ എല്ലാവർക്കും റിജോയ്സ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റിജോ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പെറ്റ്സിനെ കുറിച്ചാണ്. പെറ്റ്സിനെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടിയെയോ പൂച്ചക്കുഞ്ഞിനെയോ ലവ് ബേഡ്സിനെയോ കുറഞ്ഞത് ഒരു കോഴിക്കുഞ്ഞിനെങ്കിലും വളർത്തിയിട്ടുള്ളവരായിരിക്കും. ഒരു പക്ഷേ ഇവയിൽ ചിലതെല്ലാം നമ്മുടെ വീട്ടിൽ തനിയെ വന്നു ചേർന്നതുമാകാം. ഞാൻ ഉദ്ദേശിച്ചത് വില കൊടുത്തു വാങ്ങാതെ തന്നെ വീട്ടിൽ വിരുന്നു വന്ന് പിന്നീട് നമ്മുടെ പെറ്റ് ആയതുമാകാം എന്നാണ്. ഒരു പക്ഷേ നമ്മൾ വില കൊടുത്തു വാങ്ങുന്നവയ്ക്ക് അതിനാവശ്യമായ ചിലവും പരിഗണനയും കുറേയേറെ നമുക്ക് കൊടുക്കേണ്ടതായി വരും. ഉദാഹരണത്തിന് അതിൻ്റെ ഫുഡ്, വീട്, കുത്തിവയ്പ്പുകൾ, ഇതിനെല്ലാം നമ്മൾ സമയം കണ്ടെത്താൻ കഴിയുമെങ്കിൽ മാത്രമേ ഒരു പെറ്റിനെ വാങ്ങുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങാവൂ. മാനസിക ഉല്ലാസത്തിന് പുറമെ വാണിജ്യ അടിസ്ഥാനത്തിലും നമ്മൾ പെറ്റ്സിനെ വളർത്താറുണ്ട്. ഇവയിൽ ചിലത് നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ തുകയ്ക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. അത്തരത്തിൽ ഭീമമായ തുകയ്ക്ക് വിൽക്കപ്പെടുന്ന വേൾഡിലെ തന്നെ വളരെ എക്സ്പെൻസീവായ 5 പെറ്റ്സിനെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്, സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിനും 10-ൽ 1% മാത്രമേ ലൈക്സും കമൻസും ഞാനിടുന്ന ഓരോ വീഡിയോയ്ക്കും വരുന്നുള്ളൂ. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ തരുന്ന ലൈക്സിലൂടെയും കമൻസിലൂടെയുമാണ്. കൂടുതൽ പുതുമയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ അതിനെ വളരെയധികം സഹായിക്കും. എങ്കിലിനി വീഡിയോയിലേക്ക് കടക്കാം. കപ്പുച്ചിൻ മങ്കി. പർവ്വത വനങ്ങളിലും മഴക്കാടുകളിലും കാണപ്പെടുന്ന വൈൽഡ് മങ്കിയാണ് കപ്പുച്ചിൻ മങ്കി. നിങ്ങൾ നൈറ്റ് അറ്റ് ദ മ്യൂസിയം എന്ന ഹോളിവുഡ് സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിലൊരു കുസൃതിക്കാരനായ കുരങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മനുഷ്യരുമായി വളരെ പെട്ടെന്ന് ഇണങ്ങുന്ന ഇവയുടെ ഭാരം ഏകദേശം 1.5 kg മുതൽ 4 kg വരെയാണ്. 12 മുതൽ 22 inch വരെയാണ് ഇവയുടെ ഉയരം. 15 മുതൽ 25 വർഷം വരെയാണ് ഇവയുടെ ആയുസ് നിർണയിച്ചിരിക്കുന്നത്. കൂടുതലായും കറുപ്പും തവിട്ടും വെളുപ്പും കലർന്ന നിറത്തിലാണ് ഇവയെ കാണപ്പെടുന്നത്. അർജന്റീന, പെറു, ബ്രസീൽ, പരാഗ്വേ എന്നിവിടങ്ങളിൽ ഇവ ധാരാളം കാണപ്പെടുന്നു. ഇലകൾ, വിത്തുകൾ, പഴങ്ങൾ, ചെറുപ്രാണികൾ, തവളകൾ എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണങ്ങൾ. തറനിരപ്പിൽ നിന്നും സെക്കൻഡുകൾക്കുള്ളിൽ മരങ്ങളുടെ തലപ്പത്തെത്താൻ കഴിയുന്നതുകൊണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ഒരു പരിധിവരെ ഇവ രക്ഷപ്പെടുന്നു. ഏകദേശം $20,000 ഇതിൻ്റെ വില. ഇന്ത്യയിൽ ഏകദേശം 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. സവന്ന ക്യാറ്റ്. പൂച്ച ഇനങ്ങളിൽ ഏറ്റവും വലുതാണ് സവന്ന ക്യാറ്റ്. 5 മുതൽ 15 kg വരെയാണ് ഇവയുടെ ഭാരം. ബ്രൗൺ, ഗോൾഡ്, ബ്ലാക്ക് എന്നീ നിറങ്ങളിലാണ് സവന്ന ക്യാറ്റുകൾ പൊതുവെ കാണപ്പെടുന്നത്. ആഫ്രിക്കയാണ് ഇവയുടെ ജന്മദേശം. പൂച്ചവർഗത്തിൽ തന്നെ വളരെ ഉയരം കൂടിയതും ഇവ തന്നെ. വളരെ നീളമേറിയ കാലുകളും ചെവികളും തൂക്കവും ഇവയെ മറ്റു പൂച്ചകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. ഒരു വൈൽഡ് ക്യാറ്റ് ആണെങ്കിൽ പോലും മനുഷ്യരുമായി വളരെ പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരുന്നവയാണ് സവന്ന ക്യാറ്റ്. സദാസമയവും ജാഗരൂകരായി ഇരിക്കുന്ന ഇവയ്ക്ക് സൂക്ഷ്മമായ ശബ്ദങ്ങൾ പോലും തിരിച്ചറിയാനുള്ള കഴിവ് പ്രത്യേകതയാണ്. ഏകദേശം $23,000 ഇവയുടെ വില. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 17 ലക്ഷം രൂപയിൽ നിന്ന് ആരംഭം. ഹയാസിൻ മക്കാവ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പാരറ്റ് അഥവാ തത്തയാണ് ഹയാസിൻ മക്കാവ്. അവയുടെ ഓരോ ചിറകുകൾക്കും 43 cm കൂടുതൽ നീളമുണ്ടാകും. 1.5 മുതൽ 2 kg വരെയാണ് ഇവയുടെ ഭാരം. 40 മുതൽ 60 വർഷം വരെയാണ് ഇവയുടെ ആയുസ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് എങ്കിലും ചില കാലാവസ്ഥകളിൽ 90 വർഷം വരെ ഇവ ജീവിച്ചിരിക്കുന്നതായി കണക്കുകൾ രേഖപ്പെടുത്തുന്നു.
തെക്കേ അമേരിക്കയിലും ബ്രസീലിലും ഇവയെ കൂടുതലായും കണ്ടുവരുന്നുണ്ട്. പക്ഷിവേട്ടകളിലൂടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെയും വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിവർഗമാണ് മക്കാവ്. കൊബാൾട്ട് ബ്ലൂ നിറമാണ് ഇവയ്ക്ക്. കണ്ണിന് ചുറ്റും കൊക്കിന് താഴെയും മഞ്ഞ നിറമാണ്. സ്കാർലറ്റ് മക്കാവ്, ഗ്രീൻ യെല്ലോ മക്കാവ്, മിലിട്ടറി ഗ്രീൻ മക്കാവ് എന്നിവയെ അപേക്ഷിച്ച് വളരെ വലിപ്പമേറിയ ശരീരമാണ് ഹയാസിൻ മക്കാവിന്. 25,000 US ഡോളറിൽ നിന്നാണ് ഹയാസിൻ മക്കാവിന് വില ആരംഭിക്കുന്നത്. ഏകദേശം 19 ലക്ഷം ഇന്ത്യൻ രൂപ. ബിഗ് സ്പ്ലാഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ടിബറ്റൻ മസ്റ്റിഫ് ബ്രീഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡോഗ് ബ്രീഡുകളിൽ ഒന്നാണ് ടിബറ്റൻ മസ്റ്റിഫ്. മഞ്ഞുമലകളിൽ പലപ്പോഴും കരടിയായി ഇവയെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ചെന്നായ്ക്കൾ, പുലികൾ, കരടികൾ എന്നിവയുടെ ആക്രമണത്തിൽ നിന്നും ആടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവയെ വളർത്തിയിരുന്നത്. എത്ര വലിയ തണുപ്പിനെയും അതിജീവിക്കാൻ കഴിയുന്ന രോമങ്ങളാണ് ഇവയ്ക്കുള്ളത്. 70 മുതൽ 90 സെന്റിമീറ്റർ വരെയാണ് ഇവയുടെ ഉയരം. 45 മുതൽ 75 കിലോഗ്രാം വരെയാണ് ഇവയുടെ ഭാരം. ബ്ലാക്ക്, ബ്രൗൺ, റെഡ് ഗോൾഡ് എന്നീ നിറങ്ങളിലാണ് പൊതുവെ ഇവയെ കാണപ്പെടുന്നത്. ഹിപ് ഡിസ്പ്ലാസിയ, ഹൈപ്പോതൈറോയിഡിസം, നേത്രവൈകല്യങ്ങൾ എന്നിവ കാരണം ഇവയുടെ പരിപാലനം വളരെ ചിലവേറിയതാണ്. കാഴ്ചയിൽ സിംഹമായും കരടിയായും തോന്നുന്ന ഇവയ്ക്ക് ശത്രുക്കളെ തറപറ്റിക്കുവാൻ വെറും നിമിഷങ്ങൾ മാത്രം മതി. ഒരുവിധം വന്യമൃഗങ്ങൾ എല്ലാം തന്നെ ഇവയെ കാണുമ്പോൾ തിരിഞ്ഞു പോകാറാണ് പതിവ്. 2011 നോർത്തേൺ ചൈനയിലെ കോൾ ബറോൺ എന്ന മൾട്ടി ബില്യണയർ ബിഗ് സ്പ്ലാഷ് എന്ന ടിബറ്റൻ മസ്റ്റിഫ് ബ്രീഡിനെ ലേലത്തിലൂടെ സ്വന്തമാക്കിയത് 1.5 മില്യൺ US ഡോളറിനാണ്. ഏകദേശം 11 കോടി ഇന്ത്യൻ രൂപ. ഗ്രീൻ മങ്കി എന്ന പേരിൽ അറിയപ്പെടുന്ന തൊറോ ബ്രീഡ് ഹോഴ്സ്. സിനിമകളിലോ പാർക്കുകളിലോ നിങ്ങൾ ഒരു കുതിരയെ കാണുകയാണെങ്കിൽ അതിന്റെ പുറത്തുനിന്ന് കയറി ഒരു സവാരി പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? വേഗത്തിലും ബലത്തിലും മറ്റേത് മൃഗങ്ങളെക്കാളും ഒരു പടി മുന്നിലാണ് കുതിരകൾ. ഇന്ത്യയിൽ മറവാരി, കത്യാവരി, ബൂട്ടിയ, സാൻസ്കാരി എന്നിങ്ങനെ അനേകം ബ്രീഡുകളുണ്ട്. ഏകദേശം 30,000 മുതൽ 3 ലക്ഷം വരെയും അതിൽ കൂടുതലും ഇവയ്ക്ക് വില വരും. എന്നാൽ ഗ്രീൻ മങ്കി എന്ന തൊറോ ബ്രീഡ് ഹോഴ്സ് ലേലത്തിലൂടെ വിറ്റുപോയത് 16 മില്യൺ US ഡോളറിനാണ്. 16 മില്യൺ US ഡോളർ, ഏകദേശം 120 കോടി ഇന്ത്യൻ രൂപ. അത്രമേൽ പ്രത്യേകത എന്താണെന്നല്ലേ? അമേരിക്കൻ കുതിരയോട്ട മത്സരങ്ങളിലെ മികച്ച ബ്രീഡുകളിൽ ഒന്നാണ് തൊറോ ബ്രീഡ് കുതിരകൾ. 1 മൈലിന്റെ 8ൽ 1 ദൂരം വെറും 9.8 സെക്കൻഡുകൾ കൊണ്ട് ഓടിയെത്തിയാണ് ഗ്രീൻ മങ്കി എന്ന് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കുതിര എന്ന റെക്കോർഡിട്ടത്. 2004 അമേരിക്കയിലാണ് ഗ്രീൻ മങ്കിയുടെ ജനനം. 2006 2 വയസ്സുള്ളപ്പോഴാണ് ഡെറിക് സ്മിത്തിന്റെയും മൈക്കൽ ടബോറിന്റെയും ഉടമസ്ഥതയിലുള്ള ഹോഴ്സ് ക്ലബ് 16 മില്യൺ US ഡോളറിന് ഗ്രീൻ മങ്കിയെ വാങ്ങുന്നത്. പിന്നീട് 2008 റേസുകളിൽ നിന്ന് ഒഫീഷ്യലി റിട്ടയർ ചെയ്യുകയും 2018 ഫ്ലോറിഡയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. റിജോസ് വേൾഡ് ബൈ റിജോ.